തായ്വാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ചൈന. സ്വാതന്ത്ര്യത്തിനായുള്ള ഏത് ശ്രമവും യുദ്ധത്തിനുള്ള ആഹ്വാനമാണെന്നും ചൈന തായ്വാന് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. തായ്വാനുമായുള്ള ബന്ധം ശക്തമായി തുടരുമെന്നും പുതുതായി ചുമതലയേറ്റ US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തായ്വാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ചൈന രംഗത്ത് വന്നു. ഇനിയും സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമം തുടർന്നാൽ യുദ്ധമാകും മറുപടിയെന്നും ബെയ്ജിംഗ് പ്രതികരിച്ചു. എന്നാൽ ചൈനീസ് നീക്കത്തെ നിർഭാഗ്യകരമെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്ന യാതൊരു തരത്തിലുമുള്ള പ്രകോപനവും നല്ലതല്ലെന്നും ബൈഡൻ പ്രതികരിച്ചു. ദ്വീപിന് സമീപം സൈനിക നീക്കം ശക്തമാകുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ പറന്നിരുന്നു. സ്വാതന്ത്ര്യ രാജ്യം എന്ന ചിന്ത ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും തായ്വാൻ വൻ വില കൊടുക്കേണ്ടി വരുമെന്നും ചൈനീസ് വക്താവ് പ്രതികരിച്ചു. തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ചൈനയുടെ അവകാശവാദം. ആവശ്യമെങ്കിൽ തായ്വാൻ പിടിച്ചെടുക്കാൻ സൈനിക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷീ ജിങ് പിങ് നിഷേധിച്ചിട്ടുമില്ല. അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ചൈനയുടെ എതിർപ്പ് അവഗണിച്ച് തായ്വാനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. സൈനിക ശക്തി മെച്ചപ്പെടുത്തി ചൈനയെ നേരിടാനാണ് അമേരിക്ക തായ്വാന് നൽകിയിരുന്ന ഉപദേശം. ജോ ബൈഡനും തായ്വാനെ അനുകൂലിച്ച് രംഗത്തെത്തിയതോടെയാണ് ചൈന നിലപാട് കടുപ്പിച്ചത്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ ഖനിയാണ് ദക്ഷിണ ചൈന കടൽ. മേഖലയിലെ സമ്പൂർണ്ണ ആധിപത്യമാണ് ചൈന ലക്ഷ്യമിടുന്നത്. അതിനായാണ് അവർ വിയറ്റ്നാമിനെ ആക്രമിച്ചത്. ഏറ്റവും തിരക്കേറിയ ചരക്ക് പാതയാണിത്. പനാമ കനാലിലൂടെയും സുയസ് കനാലിലൂടെയും ഉള്ളതിനേക്കാൾ വളരെ കൂടുതലായാണ് ഇതുവഴിയുള്ള ചരക്കു നീക്കം. 3.37 ട്രില്യൺ ഡോളറിന്റെ അന്താരാഷ്ട്ര വ്യാപാരമാണ് ഇതുവഴി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഈ മേഖലയിലെ സമാധാനം പ്രധാനമാണ്. കടലിലെ ചൈനീസ് പ്രകോപനത്തിനെതിരായ ആസിയാൻ നീക്കത്തിൽ ഇന്ത്യയും ചേർന്നു. ദക്ഷിണ ചൈന കടലിൽ സൈനിക വിന്യാസം നടന്നില്ല എന്ന് 2015 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് വ്യക്തമാക്കി. എന്നാൽ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ദക്ഷിണ ചൈന കടലിൽ US ചൈന സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനീസ് അവകാശവാദം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് അമേരിക്ക. ദക്ഷിണ ചൈന കടലിന്റെ അവകാശം ആർക്കെന്ന് സംബന്ധിച്ച തർക്കം വർഷങ്ങളായി തുടരുന്നതാണ്. തർക്കത്തിന് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. 1948 ഭൂപടത്തിൽ യു ആകൃതിയിൽ 9 വരകളിട്ട് അടയാളപ്പെടുത്തിയ ആ മേഖലകളെല്ലാം തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുകയായിരുന്നു. ഫിലിപ്സ്, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്വാൻ, ബ്രൂണൈ തുടങ്ങിയ രാജ്യങ്ങളും മേഖലയിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചൈനയ്ക്ക് മേഖലയിൽ ചരിത്രപരമായ ഒരു അവകാശവാദവുമില്ലെന്ന് 2016 ഐക്യരാഷ്ട്രസഭയുടെ ഹേഗ് പ്രണബോൾ വിധിച്ചു. മീൻപിടുത്തത്തിന് ചൈന അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫിലിപ്പീൻസാണ് പരാതി നൽകിയത്. വിധി ചൈന അവഗണിക്കുകയാണ് ചെയ്തത്. കാലങ്ങളായി തുടരുന്ന വ്യാപാര തർക്കത്തിന് പുറമെ നിരവധി വിഷയങ്ങളിലാണ് അമേരിക്കയും ചൈനയും കൊമ്പുകോർക്കുന്നത്. കൊറോണ വൈറസ് വ്യാപനം ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങളിൽ അമേരിക്ക ചൈന പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ചൈനയ്ക്കാണെന്നാണ് അമേരിക്ക കുറ്റപ്പെടുന്നത്. ഹോങ്കോങ് സുരക്ഷാ നിയമം, ടിബറ്റിനെ തായ്വാനും അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ, ഉയ്ഗൂർ മുസ്ലിങ്ങളോടുള്ള ക്രൂരത തുടങ്ങിയ പ്രശ്നങ്ങളിൽ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടുകളാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്ക് രാജ്യത്ത് പ്രവേശനം വിലക്കേർപ്പെടുത്താനാണ് അമേരിക്കയുടെ അടുത്ത നീക്കം. രാഷ്ട്രീയ വ്യാപാര തർക്കങ്ങൾ ഏറെ ഉണ്ടെങ്കിലും സൈനികമായി ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരാൻ സാധ്യതയുള്ളത് ദക്ഷിണ ചൈന കടലിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.